ഈ ഓണക്കാലത്ത് നമ്മളോടൊപ്പം പങ്കുചേരാനായി തമിഴകത്ത് നിന്ന് രണ്ട് പ്രശസ്തരെത്തിയിട്ടുണ്ട്. ജന്മം കൊണ്ട് മലയാളിയല്ലെങ്കിലും തൻ്റെ പ്രത്യേകമായ ശൈലി കൊണ്ട് 80s മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം കീഴടക്കിയ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പത്നി ആദ്യത്തെ ചിത്രം കൊണ്ട് തന്നെ, അത് ലാലേട്ടനോടൊപ്പം വരുന്ന ആദ്യത്തെ ചിത്രം, അതിൽ കൂടെ തന്നെ വന്ന് മലയാളി പ്രേക്ഷകരുടെ മുഴുവൻ മനസ്സ് കീഴടക്കിയ നടി. ഇന്ന് നമ്മുടെ അതിഥികളായി വന്നത് ശ്രീ ഭാഗ്യരാജ്, പൂർണിമ ഭാഗ്യരാജ്. മലയാളത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഭാഗ്യരാജ് സാറിനോട് ചോദിക്കുകയാണ്. കുറച്ച് കുറച്ച്. ഇപ്പൊ ഒരു പുതിയ പടം ചെയ്തു ഇപ്പൊ ഈയിടെ അല്ലേ? ഇപ്പൊ മലയാളത്തിലെ മിസ്റ്റർ മർമ്മകൾ ഫിനിഷ് ആയി. ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു. ഡബ്ബിംഗ് നേരത്ത് ഡബ്ബിംഗ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫീലിംഗ്, എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സോ ഒരു ഡിഫറെന്റ് ഫീലിംഗ്, ബിക്കോസ് ഇപ്പോൾ നടിക്കുന്നതൊക്കെ നിന്ന് അധികമാക പോക മാട്ടേ. ഓൺലി എന്നോട് സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഇതുതാണ് അധികമാ പണിയിട്ട് ഇരുന്നേ. ഓൺലി ഫ്യൂ ഫിലിംസ് അതേഴ്സ് ആക്ടിങ് പോണത്. സോ ഇത് മലയാളം പോലും ഇന്നും പുതുസായിരുന്നത്, ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. മലയാളം ഭാഷ പറയാനൊക്കെ കുറേ ബുദ്ധിമുട്ടി കാണും അല്ലേ? അല്ല, അത് ചിന്ന വയസ്സിലിരുന്ന് എനിക്ക്, ബിക്കോസ് ഐ എം കോയമ്പത്തൂർ തന്നെ എനിക്ക് നേറ്റീവ്. സോ പാലക്കാട്, കോയമ്പത്തൂർ, കഞ്ചിക്കോട് ഇതെല്ലാം വന്ന് ரொம்ப അതും ഇല്ലാമல் கோயம்புத்தூர்ல ஒரு 30-40% மலையாளிஸ் இருக்காங்க அங்கே. ஏன்னா நெய்பர் ஹவுஸாக இருப்பாங்க, ஒரே காம்பவுண்டுக்குள்ளே இருக்கிறவங்க இருப்பாங்க, ஒரே ஸ்ட்ரீட்டில் நிறைய பேர் இருப்பாங்க. அப்புறம் கூட இது பண்ணுறதுல விளையாடுறதுல அங்கே இங்கேன்னு சொல்லி பார்த்தா, அதனால் அந்த சவுண்டிங் வந்து எப்பவுமே அது புதுசு இல்லை, அது எப்பவுமே கேட்டு கேட்டு பழக்கம் இருந்தது. ഉന്നവ ചേച്ചി, ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നു മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ വരുന്നത് അല്ലേ? ഒരു ഏകദേശം ഒരു 25 വർഷം മുതൽ ആയിക്കാണോ? 28 വർഷമായി അല്ലേ? എന്താണ് ആക്ടിങ്ങിൽ നിന്ന് മാറുന്നത്? ഇല്ല, ഫാമിലി ലൈഫിൽ ഞാൻ ബിസി ആയിരുന്നു അല്ലേ. മക്കള് അവരുടെ ആക്ടേഴ്സ് ആണല്ലോ. മൂന്ന് ആക്ടറാണ്. മോള് പിന്നെ ജ്വല്ലറി ഡിസൈനറാണ്. ശാന്തനു, ശരണ്യ. ഉന്നവ ചേച്ചി ആദ്യമായിട്ട് അഭിനയിച്ചത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലാണ് അല്ലേ? അപ്പൊ ആ സിനിമയിലുള്ള വരവിനെ പറ്റിയിട്ടൊക്കെ ശരിക്കും പറഞ്ഞാല് പ്രേക്ഷകർക്ക് അറിയാൻ വളരെയധികം താല്പര്യം ഉണ്ടാവും. എങ്ങനെയായിരുന്നു ആദ്യമായി ഫാസിൽ കണ്ടെത്തിയതും ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, അവര് പിന്നെ അവർ ബോംബെക്ക് വന്നിരുന്നു. ബോംബെക്ക് തമിഴ് സംസാരിക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ഇരിക്കും. ബോംബെ വന്നിരുന്നാങ്ക. ഐ വാസ് ലിവിങ് ഇൻ ബോംബെ. അപ്പോൾ പിന്നെ ബോംബെക്ക് വന്ന് ഒരു ഡയലോഗ് ടെസ്റ്റ് എല്ലാം എടുത്ത്, ആക്ടിങ് ടെസ്റ്റ് എടുത്ത്, പിന്നെ അവരൊക്കെ പറഞ്ഞു 25 days കൊടൈക്കനാലിലെ ഷൂട്ടിംഗ് ആണെന്ന്. ഞാൻ വിചാരിച്ചു ഒരു ഹോളിഡേക്ക് പോവാം കൊടൈക്കനാലിൽ. ഇല്ലല്ലേ, ഹിന്ദി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ മോഡലിംഗ് ചെയ്തിട്ടുണ്ട്, ഡാൻസർ. ഞാൻ ബേസിക്കലി ഡാൻസർ, ഭരതനാട്യം ഡാൻസർ. പിന്നെ ഞാൻ പറഞ്ഞു ഒരു 25 days ഹോളിഡേ എടുക്കാം, പ്രൊഡ്യൂസറുടെ എക്സ്പെൻസിൽ ഒരു ഹോളിഡേ എടുക്കാം. അത് ആലോചിച്ചിട്ട് പോയി. പിന്നെ അങ്ങ് പോകുന്നതുക്കപ്പുറം എനിക്ക് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് കൊഞ്ചും ഈസിയാ തന്നെ ഇരുന്നത്. അതുക്കപ്പുറം ഫുള്ള ക്യാരക്ടറിൽ ഇറങ്ങി 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 ഓരോ ഡയലോഗ് സീൻ പേസി പേസി ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വെരി ഇൻവോൾവ്ഡ് ഇൻ ദ ക്യാരക്ടർ. ஒரு நாள் திட்டினாரு. அப்படியே அவர் நேச்சர் பார்த்தா இல்ல இல்ல திட்டலனா ஆக்டிங்ல திட்டல. ஒரு நாள் கொஞ்சம் லேட்டா போனே. இட் வாஸ் மை பர்த்டே. சோ ஐ வெண்ட் a little late because I was getting lot of அப்பலாம் பின் STD தானே, செல்போன் இல்ல. சோ lot of people went on calling me from Bombay. My friends were wishing me happy birthday everybody. So I was receiving a lot of calls that morning. So I went 15 minutes late or 20 minutes late athre ullu. Then I went over there and Fasil Malniyo was coming so late. So I was very upset because it was my birthday and he said that you've come late. So I said I have to show this fellow that I can become as big as Hema Malni. Ah, vashi ayi. Then of course, but he was very nice and
Then once he came to know it was my birthday, he said, I'm very sorry, I didn't know and all that. സാറ് ഒരു ഡയറക്ടർ അല്ലേ, അപ്പോൾ സാറിന് കുറച്ച് കൂടുതൽ പറയാൻ പറ്റും. ഈ ന്യൂ കമേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഡയറക്ടേഴ്സ് ശരിക്കും സ്കോൾഡ് ചെയ്യുകയും ഒരു ഡിപ്പെൻഡ്സ് അപ്പോൾ ദി ക്യാരക്ടർ എല്ലാവരും അപ്പടി சொல்ல முடியாது. ആ നാന തെറ്റ് വാങ്ങിയിருக்கேன്. നിറയെ തെറ്റ് വാങ്ങിയിരിക്കേ. അധികമാ തെറ്റ് മാട്ടേ. എങ്ങട്ട് അധികമാ തെറ്റ് വാങ്ങുന്നത് ഊർവശി தான். ഊർവശി ആണ്. ഫസ്റ്റ് ഫിലിമില്. ഫസ്റ്റ് ഫിലിം ഒന്നാണ് മുടിച്ചില്ല. എന്താണ് മുടിച്ചത്? അതാണ് കോൺസെൻട്രേറ്റേ പണ്ണാത് ഊർവശി. പക്ഷെ അത് പക്ഷേ ആ ക്യാരക്ടറിന് അതുപോലെ തന്നെ ആയിരുന്നു. ആ ക്യാരക്ടറും കുറച്ച് ഫ്രീ ക്യാരക്ടർ ആയിരുന്നു അല്ലേ? ആ ഫ്രീ ക്യാരക്ടർ, ബട്ട് അത് കോൺസെൻട്രേറ്റ് പണ്ണമില്ലയാ? അതില്ലായിരുന്നു അല്ലേ? ആ അത് പണ്ണ മാട്ടാങ്ക. അപ്പുറം നിറയെ ടേക്ക് എടുക്കും. எடுத்து திட்டி அப்புறம் திட்டினாலும் அதே மாதிரி ரொம்ப காமெடி என்னன்னா என்ன பண்ணிட்டு இருக்க அப்படி இப்படின்னு பிடிச்சி கத்திட்டு அதுக்கப்புறம் நான் வேற எங்கேயோ இப்படி திரும்பிட்டு வேற எதுவும் சொல்லிட்டு இப்படி திரும்ப திரும்ப அவ்வளோ பெரிய டம்ளர்ல அப்படியே குடிச்சிட்டு இருக்கு ஜூஸ். அப்புறம் என்ன பார்த்துன்னு இப்படி திரும்பி சரிக்கு ஒரு ஒன்றும் வழக்கு பரவாயில்லை. சரிக்கும் ஆக்டர் ஒரு கான்ஃபிடன்ஸ் ചിലപ്പോ போகத்தில்லை. சில வச்சுட்டு பரையுண்ட் நம்மளிப்போ வழக்கு பரையாணுங்க சமையல் நல்லா இருக்குன்னு சொன்னேன், இது ஒரு தப்பா? இல்ல சாமி, நாங்க பேசுறது தான் தப்பு. சார் ஒரு கறி வந்த ஒரு வரவன்னு പറയുന്ന 80களில இருந்து இல்ல. அப்ப ஆ 80களில சரிக்கும் പറഞ്ഞാൽ ரஜினியும் கமலஹாசனும் சரிக்கும் சூப்பர் ஸ்டார்ஸ் ஆயிட்டு நிக்கிற ஒரு டைம்ல சார் வருது. இல்ல எல்லாரும் அந்த டைம் தான். அதுக்கு அப்புறம் தான் வந்த எல்லாம் சூப்பர் ஸ்டார்னு வந்தது. ஏன்னா 16 வயசுல வர்க் பண்ணும்போது கமல் வந்து அது பிகினிங் ஸ்டேஜ் தான் அவருக்கு. அதுக்கு முன்னால் பாலச்சந்தர் படங்கள் பண்ணியிருந்தாரு. அதுக்கப்புறம் இந்த படத்தில் ஸ்ட்ரைட் ஹீரோ ரஜினி சார் சின்ன கேரக்டர், ஒரு வில்லன் கேரக்டர் தான் அதுலேயும் பண்ணது. ஸோ அதெல்லாம் இப்போ நினச்சி பார்த்தா ரொம்ப இதாக இருக்குது. ஏன்னா ரஜினி அவருக்கு பேச வராது, இது படிக்க வராது தமிழ். அப்போது நான் தான் அசிஸ்டன்ட் டைரக்டர், அதனால் நான் டைலாக்ஸ் வந்து அவருக்கு ஒரு 7 தடவை 8 தடவை சொல்லுவோம். சார் சார் ப்ளீஸ் ப்ளீஸ் ஒன்று செகண்ட் வரும். அப்புறம் நான் சொல்ல சொல்ல கேட்டு கேட்டு மைண்டில் ஏற்றிடுவார். ஆனால் அதுக்கப்புறம் அவர் போய் 10 தடவை. ரஜினி சார் ஏது பாஷையான சம்சாரிச்சுட்டு இருந்தேன்? கன்னடா. கன்னடா இருந்தால ஸோ தமிழில் கொஞ்சம் பேசுவார், ஆனால் படிக்க தெரியாது. சரி. ஸோ அதனால் வந்து நம்ம சொல்ல சொல்ல அப்படியே கேட்டு கேட்டு பைகாட் பண்ணுவார். அப்புறம் நம்ம ஒரு 6-7 தடவை சொல்லிட்டோம்னா அதுக்கப்புறம் இவர் போய் தனியாக அங்கே செவத்துக்கிட்ட மரத்துக்கிட்ட அங்கெல்லாம் போய் சொல்லிட்டு சரி. எனக்கு நான் பார்த்தேன், எனக்கு ஆச்சரியமாக இருக்கு. அவ்வளோ இன்வால்மெண்ட்டோடு நல்லா செய்யணும்னு சொல்லிட்டு அவ்வளோ എഫർട്ട് എടുക്കുക. ചേച്ചി ഇപ്പൊ ഇത്രയും കൂടുതൽ സിനിമകൾ അഭിനയിച്ചത് മലയാളത്തിലാണ്. തമിഴില് ഈ മലയാള സിനിമയിൽ നിന്ന് വിട്ട് കൂടുതലും ഫ്രണ്ട്സും മലയാളി ഫിലിം ഇൻഡസ്ട്രിയാണ് തോന്നുന്നു അല്ലേ? ഇതിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു പ്ലാൻ ഇല്ലേ? ഇപ്പൊ കുറെ നാളായി ഇപ്പം വന്നു തുടങ്ങി മലയാളത്തില്. இல்ல அவங்களும் இப்ப தமிழ் படம் ரொம்ப நாளா, முதல்ல குழந்தைங்க எல்லாம் சின்ன குழந்தைகளா இருக்காங்க, அவங்கள பாத்துக்கணும், அப்புறம் என்னோட ஒர்க் பாத்துக்கணும்னு இருந்தாங்க. இப்ப பசங்க எல்லாம் பெருசா ஆயிட்டாங்க, அவங்கவுங்க அவனும் நடிக்க போயிட்டாங்க. மலையாளத்திலேக்குள்ள இனிப்பும் அங்கேயும் வரா பிரதீஷிக்கா? இல்ல தெரிஞ்சதுனால கண்டிப்பா கூப்பிடுவாங்க. ഫാസിൽ സാറിൻ്റെ സിനിമയിലാണ് ചേച്ചി ആദ്യം അഭിനയിച്ചത്. അതിനുശേഷം ഒരു 3-4 ചിത്രങ്ങളെങ്കിലും ബാലേന്ദ്ര മേനോനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഫാസിൽ സാറോട് 3-4 പടം ചെയ്തിട്ടുണ്ട് ഞാൻ. ഫസ്റ്റ് മഞ്ഞളുഞ്ഞ പൂക്കൾ, പിന്നെ പടയോട്ടം, പിന്നെ എൻ്റെ മാമാട്ടി കുട്ടിയമ്മ, പിന്നെ ബാലേന്ദ്ര മേനോനോട് 4-5 പടം ചെയ്തിട്ടുണ്ട്. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം, ഇത്ര നേരം ഒത്തിരിക്കാരം, കേൾക്കാത്ത ശബ്ദം, അതിൽ എനിക്ക് വളരെ ഇഷ്ടം കാര്യം നിസ്സാരം, നല്ല ക്യാരക്ടറായിരുന്നു അതിൽ. പിന്നെ ഒരു ഹോട്ടി ഗേൾ, മോഡേൺ ഗേളോട് ക്യാരക്ടർ, റിച്ച് സ്പോയിൽഡ് ഗേൾ സ്കൂൾ നടത്തുന്ന, അതെ സെയിം, അത് നല്ല ക്യാരക്ടർ, നല്ല രംഗങ്ങളുണ്ടായിരുന്നു ആ സിനിമയിൽ. വളരെ ഓട്രേ
ഇഷ്ടമാണോ? എനിക്ക് കാറെ പോകുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷെ വണ്ടിക്കല്ല, സ്പീഡ്. ലാലേട്ടനൊക്കെയായി ആദ്യം അഭിനയിച്ചു, അതിനുശേഷം പിന്നെ ഇവരുടെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പിന്നീട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ അവര് പ്രശസ്തരായ ശേഷം ലാലേട്ടൻ, പിന്നെ മമ്മൂക്ക, മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഒപ്പം അഭിനയിച്ച ഒരു സിനിമ ഉണ്ടല്ലോ, അത് ഒന്നാണ് നമ്മൾ. നാണയം പടയോട്ടമുള്ള രണ്ടുപേരും ഉണ്ടായിരുന്നു. കേട്ടോ നിർമ്മലെ, എന്റെ ബലമായ സംശയം, ഇത് നന്ദുവും സീതയും കൂടെ ഉള്ള ഒരു ഒത്തുകളിയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവും ഇല്ലാതെ നന്ദു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കറങ്ങി നടക്കൂ? അത് ശരിയാണല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം പോലും അല്ല. സീത ഇരിക്കൂ, അത്രയ്ക്ക് വിനയൊന്നും കാണിക്കണ്ട കേട്ടാ, ഇരിക്കൂ. ആ ഇരിക്കുന്നേ, ഞാനൊരു പരമ ബോറിനാണെന്നായിരിക്കും സീത ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? കുറെയൊക്കെ വാസ്തവാണ്, സാമാന്യം നല്ലൊരു ബോറൻ തന്നെ ഞാൻ, ബട്ട് ഒക്കേഷനലി പാവമാണ്, പ്രത്യേകിച്ചും സീതയുടെ മുന്നിൽ. ധാരാളം നല്ല ചിത്രങ്ങൾ വന്നു, ഇപ്പൊ ഒന്നാണ് നമ്മളുണ്ട്, പിന്നെ കിനാരമുണ്ട്. അപ്പൊ അതുപോലുള്ള ചിത്രങ്ങളിൽ ക്യാരക്ടേഴ്സിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? എനിക്ക് എല്ലാ പടത്തിലും നല്ല നല്ല ക്യാരക്ടേഴ്സ്, ലക്കിലി നല്ല ക്യാരക്ടേഴ്സ് കിട്ടി. പക്ഷെ പിന്നെ കിന്നാരത്തിൽ വന്ന് ഒരു മോഡേൺ നല്ല ഹാപ്പി ഗോ ലക്കി ഒരു പെണ്ണ് അവിടെ ചെന്നൈയിലെ ജോലിക്കായി പോകുന്നു. പിന്നെ അങ്ങനെ ഇങ്ങനെ ഒരു ടു യങ്സ്റ്റേഴ്സ് എപ്പിടി യുനോ ഹൗ ദി ഫൈറ്റ് ഓവർ മീ. കിന്നാരം വാസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് യുനോ, ബിക്കോസ് ഐ ഹാഡ് സോ മച്ച് ഫൺ ഷൂട്ടിംഗ് ദറ്റ് ഫിലിം. പിന്നെ ദെൻ ഐ ഹാഡ് അനദർ ഗുഡ് എക്സ്പീരിയൻസ് വാസ് ഓളങ്കൾ. ഓളങ്കൾ വിത്ത് ബാലു മഹേന്ദ്ര ഇസ് ഓൾസോ ഹീസ് സീ ആക്ച്വലി വെൻ ബാലു മഹേന്ദ്ര ഫസ്റ്റ് കോൾ മീ ഫോർ ടു സീ മീ, ഹി വാസ് എഡിറ്റിംഗ് ഫോർ മൂൺറാം പിറേ. സോ അത് കണ്ടിട്ട് ഐ വാസ് ടോട്ടലി ബ്ലോൺ അവേ വെൻ ഐ സോ ദ ഹി വാസ് എഡിറ്റിംഗ് ഇൻ വൺ എഡിറ്റിംഗ് റൂം ആൻഡ് ഐ സോ സം ഓഫ് ദ സീൻസ് ആൻഡ് ദ വേ ഹി വാസ് ടേക്കിംഗ് ഹി ഹാഡ് ടേക്കൻ ദോസ് സീൻസ്. ഐ സെഡ് ഈവൻ വെദർ ദേ ആർ ഗോയിങ് ടു പേ മീ ഓർ നോ, ഐ എം ഗോയിങ് ടു ഡു ദിസ് ഫിലിം വിത്ത് ബാലു മഹേന്ദ്ര യുനോ, ബിക്കോസ് ഓളങ്കൾ ഐ ഹാഡ് ഐ ന്യൂ ദ സ്ക്രിപ്റ്റ് അബൌട്ട് ഓളങ്കൾ, വാട്ട് ഇസ് ദ ക്യാരക്ടർ ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ദ ക്യാരക്ടർ ദേ ഓഫേർഡ് മീ വാസ് എ വെരി സ്ട്രോങ് ക്യാരക്ടർ, അത് എനിക്ക് ഐ റിമെമ്പർ. അതിലാണ് നിങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത് രണ്ടുപേരും? ഒരേ തടവ മീറ്റ് പണ്ട്, പടം പാത്തിട്ട്, പടം പാത്തിട്ട്. അമ്മ ഞാൻ അന്ത നാട്ടിൽ പാത്തിട്ട് ഭയങ്കര ഫാൻ തന്നെയാണ്. എനിക്കത് പടം വളരെ ഇഷ്ടമായിരുന്നു. രണ്ട് പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടു പടം. പിന്നെ അത് പാത്തിട്ട് ഗ്രൂമ്പ പിടിച്ചത് ഒരുതരം സാറ് പാത്തോണ്ട് ഒരു പ്രീവ്യൂ ഷോയിൽ പാത്തിട്ട് സാർ ഐ എം എ വെരി ബിഗ് ഫാൻ അപ്പടിനാ അപ്പടിന്ന് ചൊല്ലിട്ട് പോയിട്ടാറ്. പാത്ത് പേസവേ ഇല്ല. അപ്പൊ ഞാൻ എങ്ക അമ്മയുടെ സാറിനെ അയ്യോ ഭയങ്കര ഗർവം പിടിച്ച ആൾക്കാർ ഇവളോ ഹാപ്പി പോയി പേസുന്നത്. இங்கிலீஷில் தடத்தில் என்ன பேச ஆரம்பித்தாங்க, ஆஹா மாட்டிக்கணுமோ அதனால இங்கிலீஷில் பேசுகிறாங்கன்னு சொன்னோன்னே அப்படி சொல்லிட்டு சைலண்ட்டாக நம்மளாக போய் வாய் திறந்து மாட்டிக்கூடாதுன்ட்டு ஓடிட்டேன். அதுக்கப்புறம் மறுபடி டார்லிங் டார்லிங்க்கு நடிக்கிறதுக்காக கூப்பிட்டப்போ அப்போ பேசும்போது ஃப்ரீயாக அப்போதான் ஏன் அன்னைக்கு சரியாகவே பேசலன்னா, நீ தமிழில் பேசினா பரவாயில்ல, நீ வந்தோடனே இங்கிலீஷில் ஆரம்பித்தேன். എൺപതുകളിലെ നായികമാരുടെ ഒരു മീറ്റിംഗ് എന്തോ ഉണ്ടോ ചെന്നൈയിലുണ്ടായിരുന്നല്ലോ. ഈ സിയും സുഹാസിനി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ, ബിക്കോസ് ഇത്ര വർഷം എല്ലാവരോടും ടച്ച് വിട്ടുപോയി ഞങ്ങൾക്ക്. സോ എല്ലാവരും അവരവരുടെ ജോലിയിൽ ബിസി ആയിരുന്നു. പിന്നെ ലിസി വിളിച്ചു, പിന്നെ ലിസിയും സുഹാസിനി വിളിച്ചിട്ട് ലെറ്റ്സ് മീറ്റ് അപ്പ് അങ്ങനെ പറഞ്ഞു. സോ ഫോർ സ്റ്റേറ്റ്സിൽ, കേരള, കർണാടക, ആന്ധ്ര ആൻഡ് തമിഴ്നാട്, ഫോർ സ്റ്റേറ്റ്സിൽ 80s ആറാറ് ഒന്ന് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അത് ഒരു 15-20 പേര്. വി ഷുഡ് ഹാവ് വർക്ക്ഡ് വിത്ത് ഈച്ച് അതർ, ദാറ്റ് വാസ് ദ മെയിൻ ക്രൈറ്റീരിയ മെയിൻലി.
So we formed a group, and every year we are meeting now. Uh-huh. It's a wonderful experience. And I thank Lissy for arranging everything. She's a very good friend of mine. ആദ്യത്തെ ചിത്രം ചേച്ചിയുടെ ഇത്ര നേരം ഉത്തരക്കാരൻ ബാലേന്ദ്ര മേനോന്റെ പടമാണ്. സോ അപ്പത്തെ ലിസി ഇപ്പോൾ ഷീ സ്റ്റിൽ ദ സെയിം ഗേൾ. ഷി വാസ് ഷൈ ദെൻ, ഷീ ഈസ് മോർ കോൺഫിഡന്റ് നൗ. അത്രേ ഉള്ളൂ. ഷീ സ്റ്റിൽ ദ സെയിം ലവ്ലി പേഴ്സൺ. സോ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ആൻഡ് റിയലി വി ഓൾ എൻജോയ്. ഇപ്പോൾ യു നോ എവറി ഇയർ വി ആർ ഹാവിംഗ് എ റീയൂണിയൻ. സോ ഇറ്റ്സ് ലൈക്ക് വി ലൈക് സ്കൂൾ ചിൽഡ്രൻ, വി ഓൾ മീറ്റ് അപ്പ്. ഇറ്റ്സ് സോ മച്ച് ഫൺ. ഓണത്തിന്റെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ സിനിമയിലൊക്കെ ആയിരുന്നുകൊണ്ട് ഓണമൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഓണം സദ്യ വർഷം കഴിക്കാറുണ്ട്. അത് ഓഫ്കോഴ്സ് ഓണം സദ്യ എപ്പോഴും ഇത് സാപ്പിടും. സെറ്റിലൊക്കെ എങ്ങനെയാണ്? ഇത് ഇന്ന ഓണം വന്ന് എനിക്ക് രൊമ്പ സ്പെഷ്യൽ ഓണം. എനിക്ക് മലയാള പടം നടിച്ചിരിക്കാൻ അந்த പടം വന്ന് റിലീസ് ആ പോകുന്നത്. സോ ഫസ്റ്റ് ടൈം മലയാളത്തിൽ ആക്ട് പണ്ണാനാണ്. ஸோ ஏற்கனவே கேரளா பொறுத்த வரைக்கும் அவங்களுக்கு நான் என்னோட படங்கள் அந்த மௌன கீதங்கள் அதெல்லாமே ஹண்ட்ரட் டேஸ் ஓடிருக்கீங்க தமிழ் படமே. ஸோ அதனால ஃபங்க்ஷனுக்கெல்லாம் இங்கே வந்திருக்கேன். சாரோட புதிய சித்திரம் மிஸ்டர் மருமகன், அந்த கேரக்டர் எங்கே ஒரு டிஸ்கிரிப்ஷன்? அவர் திலீப் மருமகன், நான் வந்து அங்கிள், ஹீரோயின்ஸ் ஃபாதர். ஸோ எனக்கு பேர் வந்து குஷ்பு. பாக்கி எல்லா ஆர்டிஸ்டும் நல்ல ஆர்டிஸ்ட் எல்லாமே இருக்காங்க. நிறையா நான் ஸோ அந்த டைரக்டர் நான் தான் பர்டிகுலராக அது நடிக்கணும் அப்படின்னு சொல்லிட்டு சந்தியா மோகன் சார் வந்து ரொம்ப விருப்பப்பட்டு இது பண்ணார். அதுக்கப்புறம் அந்த எல்லாருமே நல்லா பேசினாங்க, நல்லா பழகினாங்க. எல்லோரும் அந்த ஒரு இதோட கௌரவமாக நல்லா ட்ரீட் பண்ணி பண்ணாங்க. இப்போ டப்பிங்கும் பேசியிருக்கேன், அதுதான் எனக்கு பயந்துக்கிட்டே இருக்கேன். நான் எப்படி டப்பிங் பேச போகிறேன், இல்லை இல்லை பேசலாம், நீங்கள் பேசுங்க அப்படின்னு சொல்லிட்டு அவர் சந்தியா மோகன் ப்ரொடியூசர்லாம். நல்ல ஹியூமர் டச் உள்ள கதாபாத்திரம். ஆ, ஹியூமர் சென்டிமெண்ட் ரெண்டுமே இருக்கு. திலீப் ஹியூமர்ல வளர ஆ நல்லா செய்யுன ஆளാണ്. இல்ல, இது என்டர்டெயின்மென்ட் தான். ஃபர்ஸ்ட் ஹாப்ல என்டர்டெயின்மென்ட் வருது, அங்கங்க கொஞ்சம் சென்டிமெண்ட் எமோஷன்ஸ் இருக்கு. செகண்ட் ஹாப்ல குஷ்பு எனக்கு பேர். அது குஷ்பு கொஞ்சம் அரகண்டான இது. அது கரெக்டா அந்த கேர் டிசிஷன் நேத்து நான் பார்த்து சொல்லிட்டு இருந்தேன். இந்த டப்பிங் பேசும்போது பார்த்து குஷ்பு ரொம்ப நல்லா பண்ணியிருக்கேன், அப்படி கரெக்ட் சாய்ஸு அந்த கேரக்டருக்கு அப்படின்னு சொல்லி. ஸோ படமும் நல்லா ரிச்சாக இருக்கு. நான் இப்போ இல்லாத சீன்ஸ் எல்லாம் இப்போ தான் பார்த்தேன் நான் டப்பிங்கில். படம் ரொம்ப ரிச்சாக காஸ்டா பொலிஷன்லாம் வந்து ஊட்டியில் அங்கே இங்கே போய் வந்து ஃபரண்டல் பேரண்ட்ஸில் அங்கேயெல்லாம் எடுத்தது ரொம்ப ரிச்சாக வந்துருக்கு. நல்லா தாளம் பள்ளி புற கொழுப்பின் ஓளம் மம்மன் கம்பத்தின் கச்சின் தீயும் கொடுத்துட்டு கம்ப திரிப்பானோ. അപ്പോ വളരെ നല്ല ഒരു ഓണം വരുന്ന രണ്ടുപേരും ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർക്ക്. ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഓണം ആശംസകൾ. ഇപ്പം ഈ ഒരു ഈ ഇത്തവണത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഓണമാണെന്ന് സാർ പറഞ്ഞു. മിസ്റ്റർ മരുവനിൽ ആക്ട് ചെയ്യുന്നു, പിന്നെ ജൂറി ആയിരുന്നു അവാർഡിന്. അങ്ങനെ പല രീതിയിലും ഒരു പുതുമയുള്ള അതെ. ഇപ്പം ഇത്രയും നേരം ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്ക് ഒരു ദൃശ്യ വിരുന്നൊരുക്കിയ ആഗ്രഹ സാറിനും കുരുമ ചേച്ചിക്കും കേരളത്തിൻ്റെ ജനങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഒരു നല്ല ഓണം ആശംസിക്കുന്നു. என்னுடைய இது ஆசம்சங்களை.